അടിമാലി മരംവെട്ട് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ റേഞ്ച് ഓഫീസർ ജോർജി ജോണിന് പോലീസ് ഇന്ന് നോട്ടീസ് നൽകും വാക്കാലുള്ള നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്നാണ് നോട്ടീസ് നൽകുന്നത് മരം വെട്ടാൻ ജീവിച്ചിരിപ്പല്ലാത്ത ആളുകളുടെ പേരിൽ പോലും അടിമാലി മുൻ റേഞ്ച് ഓഫീസർ പാസ് നൽകിയതായാണ് സൂചന അടിമാലി മന്നാങ്കണ്ഠം വില്ലേജിലെ മരംവെട്ട് കേസിൽ ഒന്നാം പ്രതിയാണ് മുൻ റേഞ്ച് ഓഫീസർ ജോജി ജോൺ ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജോജി ജോൺ ഇന്നലെ എത്തിയില്ല ഇതിനെ തുടർന്നാണ് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത് വ്യാഴാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം ഇതിനിടെ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിന് ജോജി ജോൺ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അൻപത്തിരണ്ട് മരങ്ങൾ മുറിക്കാനാണ് റേഞ്ച് ഓഫീസറായിരുന്ന ജോജി ജോൺ അനുമതി നൽകിയിരിക്കുന്നത് ഉത്തരവ് പിൻവലിച്ച ശേഷം പതിനൊന്ന് മരങ്ങൾ വെട്ടാൻ അനുമതി നൽകി ജീവനോടെ ഇല്ലാത്ത ആളുടെ പേരിൽ പോലും ജോജി ജോൺ പാസ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇത് സംബന്ധിച്ച രേഖകൾ പോലീസ് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും വനംവകുപ്പ് ജോജി ജോണിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല റേഞ്ച് ഓഫീസർക്ക് പുറമെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നു